കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനിലേക്ക് കടക്കുകയാണ് അതായത് പലാമ്പുര എന്ന് പറയുന്ന ഒരു ഒരു ഇമാജിനറി അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് വില്ലേജ് ആണെന്ന് നിങ്ങൾക്കറിയാം അപ്പം ഇന്ത്യയിൽ ഏതൊരു ഗ്രാമത്തെയും അവസ്ഥയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ എക്കണോമിയെ കുറിച്ച് നമുക്കറിയാം അല്ലെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ നമുക്കറിയാം മെജോറിറ്റി ആൾക്കാരും എൻഗേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറിലാണ് അതുപോലെ പലമ്പൂറിലും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും എൻഗേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് തന്നെയാണ് ഫാമിങ് അഗ്രികൾച്ചർ തന്നെയാണ് ഏകദേശം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അഗ്രികൾച്ചറിൽ എൻഗേജ് ആയിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അതിൽ ഫാമേഴ്സും വരും ഫാം ലേബേഴ്സും വരും അപ്പോൾ രണ്ട് കൂട്ടരും പരസ്പരം സഹകരിച്ചുകൊണ്ട് ആത്മാർത്ഥമായി എന്ത് ചെയ്യുന്നു കൃഷി ചെയ്യുന്നു അതുകൊണ്ടാണ് ഇത്രത്തോളം ഒരു ഇൻക്രീസ് ഈ പറഞ്ഞ ഫാമിംഗ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ടോട്ടൽ പ്രൊഡക്ഷനിലെ ഫാമിങ്ങിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഫാം ഉണ്ട് ഈ ഫാമേഴ്സ് ഫാം പ്രൊവൈഡ് ചെയ്യുന്നു അവിടെ ലേബേഴ്സ് വർക്ക് ചെയ്യുന്നു അപ്പോൾ മാക്സിമം പ്രൊഡക്ഷൻ അവർക്കിതിൽ നിന്നും എന്താണ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് കൂട്ടരും ഹാപ്പിയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഈ കർഷക സമൂഹത്തിന്റെ എല്ലാവിധ ആവശ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ അവർ ഈ പറഞ്ഞ ഫാമിംഗ് ആക്ടിവിറ്റീസിൽ ആയിട്ടാണ് മുന്നോട്ട് നയിക്കുന്നത് അടുത്തൊരു ചോദ്യമാണ് ഹൗ ഡു വി ഇൻക്രീസ് ഫാം പ്രൊഡക്ഷൻ എങ്ങനെ ഈ കാർഷിക ഉത്പാദനം നമുക്ക് മെച്ചപ്പെടുത്താം അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാം അതിന് പ്രധാനമായിട്ടും രണ്ട് മാർഗങ്ങളാണ് ഉള്ളത് അതിലൊന്നാമത്തെ മെത്തേഡ് അഗ്രികൾച്ചർ ലാൻഡ് ഇൻക്രീസ് ചെയ്യുക രണ്ടാമത്തെ മെത്തേഡ് എക്സിസ്റ്റ് ചെയ്യുന്ന അഗ്രികൾച്ചർ ലാൻഡിൽ പുതിയ പുതിയ അഗ്രികൾച്ചർ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ കൂട്ടുക ഇനി നമ്മൾ പറഞ്ഞു വെച്ച രണ്ട് മെത്തേഡ്സിന്റെ പോസിബിലിറ്റീസ് നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് ലാൻഡ് കൂട്ടുക ലാൻഡ് ഇൻക്രീസ് ചെയ്യുക അഗ്രികൾച്ചർ ലാൻഡ് ഇൻക്രീസ് ചെയ്യുക അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ലാൻഡ് റിസോഴ്സസ് നമുക്ക് ഒരുപാട് ഭൂമി നമ്മൾ കണ്ടെത്തണം പക്ഷെ അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ ലാൻഡ് എന്ന് പറയുന്നത് നമ്മൾ മെജോറിറ്റിയും മറ്റു പലവിധ ആവശ്യങ്ങൾക്ക് പ്രധാനമായിട്ട് വീട് വയ്ക്കാനും അല്ലെങ്കിൽ സ്കൂളുകൾ നിർമ്മിക്കാനും ഹോസ്പിറ്റൽസ് കെട്ടാനും മറ്റു പല കൺസ്ട്രക്ഷൻസിനൊക്കെ യൂസ് ചെയ്യുന്നു അപ്പോൾ ഈ അഗ്രികൾച്ചർ ലാൻഡിന്റെ അളവ് അവിടെ കുറയാൻ സാധ്യത ഉണ്ട് അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യം ഓവർകം ചെയ്യാൻ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഐഡിയ മെത്തേഡ് എന്ന് പറയുന്നത് ഈ വേസ്റ്റ് ലാൻഡ്സ് കണ്ടെത്തുക മനസ്സിലായോ മറ്റു പലവിധ കൺസ്ട്രക്ഷൻസിനൊന്നും ഉപകാരപ്പെടാതെ കിടക്കുന്ന ഇത്തരം വേസ്റ്റ് ലാൻഡ്സ് കണ്ടെത്തി ആ വേസ്റ്റ് ലാൻഡ്സിനെ പരമാവധി വർക്ക് ചെയ്ത് എന്തിലേക്ക് മാറ്റുക എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുക അഗ്രികൾച്ചർ ലാൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക അങ്ങനെ നമുക്ക് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫാം പ്രൊഡക്ഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്നാൽ ഈ പറഞ്ഞ വേസ്റ്റ് ലാൻഡ്സും വളരെ പരിമിതമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിലൂടെ മാത്രം നമുക്ക് അഗ്രികൾച്ചർ ലാൻഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല പലാമ്പൂർ എന്ന വില്ലേജിൽ എന്താണോ അവസ്ഥ അതു തന്നെയാണ് ഇന്ത്യയിലെ മെജോറിറ്റി വില്ലേജസിൻ്റെയും സാഹചര്യം ഇപ്പോൾ ഈ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ നയൻറ്റീൻ ഫിഫ്റ്റി തൊട്ട് ടു വരെ അഗ്രിക്കൽച്ചർ ലാൻഡിൽ ഉണ്ടാകുന്ന ഇൻക്രീസാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നയൻറ്റീൻ ഫിഫ്റ്റിയിൽ എന്ന് പറയുമ്പോൾ ഏകദേശം വൺ ട്വൻറ്റി അടുപ്പിച്ചു വരുന്നു നയൻറ്റീൻ സിക്സ്റ്റി അതിന് മേലെ പോകുന്നു നയൻറ്റീൻ സെവൻറ്റി ടു ടു തൗസൻഡ് വരെ അഗ്രിക്കൾച്ചർ ലാൻഡ് ആയിട്ട് കാണപ്പെടുന്നു മനസ്സിലായോ അപ്പോൾ നയൻറ്റീൻ ഫിഫ്റ്റി തൊട്ട് ഉള്ള ഒരു സ്റ്റേബിൾ ഇൻക്രീസ് നമുക്ക് ഈ ഒരു ഇതിൽ കാണാൻ വേണ്ടി ഈ ഒരു ടേബിളിൽ കാണാൻ വേണ്ടി സാധിച്ചു ഒരു കാര്യം മനസ്സിലാക്കുക ഇതെല്ലാം റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഹെക്ടേഴ്സ് ടേമിലാണ് ഹെക്ടേഴ്സ് ബേസിസിലാണ് ഹെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ലാൻഡ് ഏരിയ മെഷർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് ഹെക്ടർ എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് സ്ക്വയർ കിലോമീറ്ററിന് ഈക്വൽ ആണ് അത് ആ പിക്ചർ നിങ്ങൾക്ക് കാണാം അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് ലാൻഡ് അഗ്രികൾച്ചർ ലാൻഡ് ഇൻക്രീസ് ചെയ്യുക പക്ഷേ അതിന് പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ സെക്കൻഡ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഉള്ള ഈ എക്സിസ്റ്റ് ചെയ്യുന്ന അഗ്രികൾച്ചർ ലാൻഡ് തന്നെ റീയൂസ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ക്രോപ്സ് അവിടെ എന്ത് ചെയ്യുക കൾട്ടിവേറ്റ് ചെയ്യുക അപ്പം അതിന് പലവിധ മോഡേൺ മെത്തേഡ്സ് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ചില മോഡേൺ മെത്തേഡ്സ് നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇനി സംസാരിക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനമായിട്ടും രണ്ടു മാർഗത്തിലൂടെ നമുക്ക് സെയിം ലാൻഡിൽ തന്നെ അഗ്രികൾച്ചർ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ നമുക്ക് കൂട്ടാൻ സാധിക്കും അതിന് ഒന്ന് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക മറ്റൊന്ന് നേരത്തെ പറഞ്ഞ മോഡേൺ ഫാമിംഗ് ടെക്നിക്സുകൾ യൂസ് ചെയ്യുക ഇപ്പൊ ഫെർട്ടിലൈസർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക ചെയ്യുക ആദ്യം നമുക്ക് മൾട്ടിപ്പിൾ ക്രോപ്പിംഗിലേക്ക് പോവാം ഈ പറഞ്ഞ ഗ്രാമത്തിലെ ജനങ്ങൾ പലാമ്പൂർ എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ ഖാരൂഫ് സീസണിൽ പ്രധാനമായിട്ടും രണ്ട് ക്രോപ്സ് ആണ് കൾട്ടിവേറ്റ് ചെയ്ത് വന്നിരുന്നത് ജോവർ ആൻഡ് ബജ്റയാണ് കർഷകർ ആ സീസണിൽ ഖാരൂഫ് സീസണിൽ അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ഇനി അതിനുശേഷം അത് ഹാർവെസ്റ്റ് ചെയ്ത് ഹാർവസ്റ്റിംഗ് സീസൺ അതിൻ്റെ ഹാർവെസ്റ്റിങ് സീസൺ കഴിഞ്ഞതിന് ശേഷം കർഷകർ അവിടെ കൾട്ടിവേറ്റ് ഏകദേശം ഡിസംബർ സമയമാകുമ്പോൾ പൊട്ടറ്റോ അവിടെ കൃഷി ചെയ്യുന്നുണ്ട് പൊട്ടറ്റോ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ വീട്ടാണ് അടുത്ത് എന്ത് ചെയ്യുന്നത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് അത് വിന്റർ സീസൺ ആ സമയമാകുമ്പോഴാണ് അതായത് ഡിസംബർ കഴിഞ്ഞതിന് ശേഷം അവർ വീറ്റ് എന്തു ചെയ്യുന്നു കൾട്ടിവേറ്റ് ചെയ്യാ ചെയ്യുന്നു അപ്പൊ ഈ പറഞ്ഞ ക്രോപ്സുകൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ ഷുഗർ കെയിനിങ് കൂടെ അവർ എന്ത് ചെയ്യുന്നു പാലാമ്പൂരിലെ ജനങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ ഈ പറഞ്ഞ ആണ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറയുന്നത് അതായത് ഒരു വർഷം തന്നെ പാലാംപൂരിലെ ജനങ്ങൾ ഒന്നിൽ കൂടുതൽ ക്രോപ്സ് ഉള്ള പരിമിതമായ അഗ്രിക്കൾച്ചർ ലാൻഡിൽ തന്നെ ഒന്നിൽ കൂടുതൽ ക്രോപ്സ് എന്ത് ചെയ്യുന്നു കൾട്ടിവേറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായത് കണ്ടെത്തുന്നു ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ പലാമ്പൂർ എന്ന ഗ്രാമം എടുക്കുകയാണെങ്കിൽ അവര് അവിടെ ജോവർ അതുപോലെ ബജറ ഈ ഷുഗർ കെയിന് പൊട്ടറ്റോ ഇതെല്ലാം കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്താണ് അവിടെ കൂടുതൽ എന്ത് കിട്ടുന്നുണ്ടായിരിക്കും മഴ കിട്ടുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കും പക്ഷേ മഴ അവിടെ കുറവാണ് പാലാമ്പൂർ എന്ന ഗ്രാമത്തിൽ സ്വാഭാവികമായിട്ട് എന്ത് കുറവാണ് മഴ കുറവാണ് ആ ഒരു സാഹചര്യത്തിൽ അവര് അതിന് പാരലായ രീതിയിൽ ഇറിഗേഷൻ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തു ഇറിഗേഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ട്യൂബ് വെല്യു ഇപ്പൊ ആവശ്യമായ വെള്ളം കിട്ടുന്നതിന് വേണ്ടി ട്യൂബ് വെല്ലുപോലുള്ള സംവിധാനങ്ങളും പലാമ്പൂരിലെ ജനങ്ങൾ ഒരുക്കി അഗ്രികൾച്ചറിന് വേണ്ടി അപ്പൊ അതും എന്തിനാണ് റീസൺ ആയി ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് വലിയൊരു സക്സസ്സിലേക്ക് എത്താൻ അത് കാരണമായി എന്ന് തന്നെ നമുക്ക് പറയാം